ചർച്ചിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ജെആർസിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന സാഹിത്യത്തിന്റെ നാഴികക്കല്ലായ എഴുത്തുകാരൻ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് കുഞ്ഞുണ്ണി മാഷാണ്. വായനാ ദിനം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് കുഞ്ഞുണ്ണി മാഷിൻ്റെ വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ച് വളർന്നാൽ വിളയും, വായിച്ചില്ലെങ്കിലോ വളയും എന്ന പ്രശസ്തമായ ഈ വരികൾ നാം ഇന്ന് ഓർമ്മിക്കുന്നത് നന്നായിരിക്കും. കാരണം വായനയ്ക്ക് അത്രമാത്രം പ്രാധാന്യം നൽകേണ്ടതുണ്ട്. മലയാളത്തിലെ ആധുനിക കവികളിൽ ഒരാളാണ് കുഞ്ഞുണ്ണി മാഷ്. 1920 May 10 ജനിച്ചു. ബാലസാഹിത്യ മേഖലയിൽ വ്യാപകമായി അംഗീകാരം നേടിയിട്ടുണ്ട്. ഈ കാരണത്താൽ കുട്ടിക്കവിതകളാണ് കുഞ്ഞുണ്ണി മാഷിൻ്റെ സവിശേഷത എന്ന ധാരണ വേറരച്ചു പോയിട്ടുണ്ട്. ചേളാരി ഹൈസ്കൂളിൽ അധ്യാപകനായി തൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ച കുഞ്ഞുണ്ണി മാഷ് തൻ്റെ ജീവിതത്തിൻ്റെ സിംഹഭാഗവും കോഴിക്കോട്ടാണ് ചെലവഴിച്ചത്. എന്നാൽ 2006 തികച്ചും ആകസ്മികമായാണ് കുഞ്ഞുണ്ണി മാഷ് നമ്മോട് വിട പറഞ്ഞത്. കുഞ്ഞുണ്ണി മാഷിനെ പോലെയുള്ള ചെറു കവിതകൾ നമുക്ക് ചരിത്രത്തിൽ എവിടെയും കാണാൻ സാധിക്കില്ല. ലോകത്തെവിടെയെങ്കിലും ഇതുപോലെ നാം അന്വേഷിച്ചാൽ നാം എത്തുന്നത് ജപ്പാനിലെ ഹൈക്കു എന്ന ഹാസ്യ കവിതകളിലേക്കാണ്. ഊണിതൊട്ട് ഉറക്കം വരെ, കുഞ്ഞുണ്ണി കവിതകൾ, കുറ്റി പെൻസിൽ, അക്ഷരത്തെറ്റ്, കളിക്കോപ്പ് എന്നീ പുസ്തകങ്ങൾ കൂടാതെ എന്നിലൂടെ എന്ന ആത്മകഥയും രചിച്ചിട്ടുണ്ട്. കുഞ്ഞു കവിതയാണെങ്കിലും ആഴത്തിലുള്ള ആശയമാണ് മാഷിൻ്റെ കവിത. നമുക്കൊരു കവിത നോക്കാം. 6 മലയാളിക്ക് 100 മലയാളം, 6 മലയാളിക്ക് 1 മലയാളം, 1 മലയാളിക്ക് മലയാളം. മലയാള ഭാഷയുടെ പ്രത്യേകതകളും ഇന്ന് മലയാളം അന്യമായി പോകുന്ന യാഥാർത്ഥ്യങ്ങളും ഈ 1.5 കവിത നമ്മോട് പറയുന്നു. കുഞ്ഞു കവിതകളുടെ ഒരു വലിയ ലോകം തന്നെയാണ് കുഞ്ഞുങ്ങൾ കവിത നമുക്ക് മുന്നിൽ തുറന്നിടുന്നത്. വായിച്ചാൽ നമ്മുടെ മനസ്സും ചിന്തയും നല്ല ബോധമുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ നാം എല്ലാവരും വായനാ ശീലമാക്കുന്നു. നന്ദി. ഷാൻവാ ഷെറിൻ, ജെആർസി വോളണ്ടിയർ, സർസൈൻ ഹയർ സെക്കൻഡറി സ്കൂൾ.